നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് എല്ലാ സാധനങ്ങൾക്കും തീ വിലയാണ്. ഇനി വില വർദ്ധിപ്പിക്കാനായി ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. ഈ കോവിഡ് കാലത്ത് കുടുംബ ബജറ്റ് എല്ലാം താളം തെറ്റി കടവും കടത്തിന്റെ മേലെ കടവുമായി ജീവിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ. മുമ്പില്ലാത്ത രീതിയിൽ 10 മാസം കൊണ്ടുള്ള ഇന്ധന വിലയിലെ കുതിപ്പും പച്ചക്കറിക്കും അരിക്കുമെല്ലാം പൊള്ളുന്ന വിലയുമാണിപ്പോൾ. പലചരക്ക് സാധനങ്ങളുടെ വില കൂടി ഇതിന് പിന്നാലെ വർദ്ധിച്ചതോടെ ജനങ്ങളുടെ കീശകീറിയ അവസ്ഥയാണ്. ഇതുകൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഇനി വൈദ്യുതി ചാർജ് കൂടി കുത്തനെ ഉയർത്താനുള്ള അടുത്ത പ്ലാനിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. എക്സൈസ് തീരുവയിൽ കേന്ദ്രം ഇളവ് വരുത്തി പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തിയതാ മറ്റ് പല സംസ്ഥാനങ്ങളും ഏറ്റുപിടിച്ച ഇന്ധന വില കുറയ്ക്കുന്ന നടപടി സ്വീകരിച്ചപ്പോൾ ഇവിടുത്തെ സർക്കാർ ഒരു മാറ്റവും വരുത്തിയില്ല. കിറ്റ് തന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വിചാരിച്ചില്ല കിറ്റപ്പ പണി പിന്നാലെ വരുമെന്ന്. എന്തായാലും ജനങ്ങളുടെ നടുപൊടിക്കുന്ന പ്രഖ്യാപനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ അടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് തീ പിടിച്ച വിലയാണ്. ഒരാഴ്ചക്കിടെ 10 മുതൽ 20% വരെയാണ് സാധനങ്ങൾക്ക് വില കൂടിയത്. ഇതിന് കാരണമായി പറയുന്നതോ ഇന്ധന വില കൂടിയതും മഴക്കെടുതിയും. മല്ലിക്ക് കഴിഞ്ഞയാഴ്ച വില 110 ആണെങ്കിൽ ഈ ആഴ്ച 120 ആയി. മഞ്ഞളിനും വൻപയറിനും 20 രൂപയാണ് ഈ ആഴ്ച കൂടിയിരിക്കുന്നത്. കടല, കടുക എന്നിവയ്ക്ക് 15 രൂപയിലധികം വില വ്യത്യാസവും ഉണ്ട്. മറ്റിനങ്ങൾക്ക് ഇനിയും വിലയുയരുമെന്നും ഇത്രയും വില കൂടുന്നത് ഇതാദ്യമാണെന്നുമാണ് വ്യാപാരികളും പറയുന്നത്. ഇനി വൈദ്യുതി ചാർജ് എത്ര കൂട്ടിയെന്നതിന്റെ കണക്ക് കൂടി പുറത്തു വരുമ്പോൾ ജനങ്ങൾ ബോധം കെട്ട് വീഴാതിരുന്നാൽ ഭാഗ്യം. വൈദ്യുതി നിരക്ക് കൂട്ടിയേക്കുമെന്ന സൂചന നൽകി വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തു വന്നിരുന്നു. വൈദ്യുതി ബോർഡിന്റെ സാമ്പത്തിക ബാധ്യത നികത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. റെഗുലേറ്ററി കമ്മീഷനോട് നിരക്ക് വർധന ആവശ്യപ്പെടും. എത്ര രൂപ കൂട്ടണമെന്ന് ബോർഡ് തീരുമാനിക്കും. ദയപരമായ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. കുറഞ്ഞത് 10% വരെ വർധന ബോർഡ് ആവശ്യപ്പെടുമെന്നാണ് സൂചന. നിരക്ക് വർധന എത്ര വേണമെന്ന് വ്യക്തമാക്കിയുള്ള താരിഫ് പെറ്റീഷൻ December 31 മുൻപ് നൽകാൻ ബോർഡിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. തുടർന്ന് ഹിയറിംഗ് നടത്തി റെഗുലേറ്ററി കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കുക. അടുത്ത 5 വർഷത്തേക്കുള്ള പുതുക്കിയ നിരക്ക് April 1 നിലവിൽ വരുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 2019 ജൂലൈയിലായിരുന്നു അവസാനം നിരക്ക് കൂട്ടിയത്. പച്ചക്കറിക്ക് തീ വില ഇരട്ടിയായി ഉയർന്നിരിക്കുകയാണ്. തക്കാളി, ഉള്ളി, ക്യാരറ്റ് എന്നുവേണ്ട എല്ലാത്തിനും വിലയാണ്. ഇന്ധനവിലയും പാചകവാതക വിലയും കുത്തനെ ഉയർന്നതിന് പിന്നാലെ പച്ചക്കറികളുടെ വിലയും കുതിച്ചുയർന്നത് സാധാരണക്കാരന്റെ നടുവൊടിക്കുകയാണ്. വില കൂടിയതോടെ വിൽപ്പന കുറഞ്ഞതായും പച്ചക്കറി വ്യാപാരികളും പറയുന്നു. വില ഇനിയും ഉയർന്നാൽ ഹോട്ടലുകളും പ്രതിസന്ധിയിലാകും. 2 ആഴ്ച കൊണ്ട് വില ഇരട്ടിയോളം ആയിരിക്കുകയാണ്. ഇന്ധന വിലക്കയറ്റമാണ് വില കൂടാൻ ഒരു കാരണം. തമിഴ്നാട്ടിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വൻതോതിൽ കൃഷി നശിച്ചതാണ് വില കുത്തനെ ഉയരാൻ കാരണമായതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എന്തായാലും ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. സർക്കാർ അടിയന്തരമായി വിലക്കയറ്റത്തിന് കടിഞ്ഞാനിടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.